എല്ലാവർക്കും ഫുഡീസ് കാട്ടിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം, അതോടൊപ്പം തന്നെ ബെല്ലൈക്കണം. ഞാനിടുന്ന വീഡിയോകൾ അപ്പപ്പ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അച്ചിങ്ങ പയർ കൊണ്ടുള്ള ഒരു നാടൻ മെഴുക്കുപുരട്ടിയാണ്. അപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കണമെന്നൊന്ന് നോക്കാം. അതിനായിട്ട് അച്ചിങ്ങപ്പയർ അരക്കിലോനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മണിയൊക്കെ വളരെ കുറവാണ്. എല്ലാം നമ്മൾ പൊട്ടിച്ചിടുന്ന പരുവത്തിലുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഇതേപോലെ ഒരു നീട്ടത്തിൽ പൊട്ടിച്ചിടുക. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പിടി തേങ്ങാക്കൊത്ത്, അത്യാവശ്യം കുറച്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്താണിത്. പിന്നെ സവാള ഒരെണ്ണം വലുത് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത്. എരിവിന് വേണ്ടത്ര പച്ചമുളക് മിക്സിയിൽ ചതച്ചെടുത്തതാണിത്. അരിഞ്ഞിട്ടിട്ട് ഉപയോഗിക്കരുത്, അരിഞ്ഞിടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ചതച്ചെടുത്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ടേസ്റ്റിൽ അത് വരുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാടൻ പയറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒരു 2 മിനിറ്റ് അളിക്കതിന് ശേഷം നമുക്ക് തേങ്ങാ കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാ കൊത്ത് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങാ കൊത്തിലും ആ സവാളയിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ലാസ്റ്റാണ് നമ്മൾ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ പച്ചമുളകൊക്കെ നന്നായിട്ട് എന്താ പറയുക, മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവം വരെ നമ്മൾ ഇളക്കിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി 1 കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പയർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പയർ 1/2 കിലോ പയർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. പയറിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ നമ്മൾ 2-ാമത്തെ പ്രാവശ്യമാണ് ഉപ്പ് ഇടുന്നത് കേട്ടോ. ആദ്യത്തെ ഉപ്പ് നോക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. എന്നിട്ട് ഈ മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചെറിയ തീയിൽ കിടന്നൊന്ന് വെന്ത് വരണം. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പയറിൻ്റെ കളറ് മാറിപ്പോകും, ഒരു മഞ്ഞ കളറിലോട്ട് വരും. നമുക്ക് നല്ല പച്ച കളറിൽ തന്നെ ഇരിക്കും തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കൊള്ളും. ചെറിയ തീയിലിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ അച്ചിങ്ങ പയർ ഉണ്ടാക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. നമ്മൾ മുളകും പൊടി ചേർക്കുന്നതോ ഇടിച്ച മുളക് ചേർക്കുന്നത് പോലെയല്ല, പച്ചമുളക് ചേർത്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തേങ്ങാ കൊത്തിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.